മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവേണ്ടതുണ്ട് പാലക്കാട് സി കൃഷ്ണകുമാർ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയാകും സ്ഥാനാർത്ഥിയാവാനില്ലെന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു ഇന്ന് എട്ട് മണിക്ക് മുമ്പ് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവാനാണ് സാധ്യത ഹരിമോഹൻ കൂടുതൽ വിവരങ്ങൾ നൽകും ഹരി കെ സുരേന്ദ്രന് വേണ്ടിയും ശോഭാ സുരേന്ദ്രന് വേണ്ടിയും ഒക്കെ ഒരു ചരടുവളികൾ പാലക്കാട് നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒറ്റ പേരിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ പാലക്കാട്ടെ നേതൃത്വം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അനീഷ പാലക്കാട്ടെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾക്കും ഊഹാപോഹങ്ങൾക്കും സംശയങ്ങൾക്കും ഇനി വിട നൽകാം സി കൃഷ്ണകുമാർ തന്നെ പാലക്കാട്ട് ബി ജെ പി സ്ഥാനാർത്ഥിയാകുമെന്നുള്ള കാര്യം ഉറപ്പായിരിക്കുന്നു അതായത് രണ്ടു പേരുകളാണ് അന്തിമ പട്ടികയിൽ കേന്ദ്ര നേതൃത്വത്തിന് മുൻപിൽ ഉണ്ടായിരുന്നത് അതിൽ ഒരാൾ കെ സുരേന്ദ്രനാണ് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനോട് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിക്കൊണ്ട് സം കേന്ദ്ര നേതൃത്വം സംസാരിക്കുന്നുമുണ്ട് പക്ഷേ കേന്ദ്ര നേതൃത്വത്തിന് താല്പര്യം ഉണ്ടായിട്ട് പോലും സുരേന്ദ്രൻ താല്പര്യം അറിയിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന പ്രശ്നം അതാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒരുപാട് അങ്ങ് നീണ്ടു പോകാനും കാരണം ഒടുവിൽ താൻ സ്ഥാനാർത്ഥിയാകാനില്ല എന്ന് കെ സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചതോടുകൂടിയാണ് സി കൃഷ്ണകുമാറിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് രാത്രി എട്ട് മണിക്കുള്ളിൽ തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് കാരണം ഇന്ന് കൂടി പ്രഖ്യാപനം നടത്താനായി നടത്താനായിരുന്നു ഇരുന്നത് പക്ഷെ ചില മണ്ഡലങ്ങളിലെ അതായത് മറ്റ് ചില സംസ്ഥാനങ്ങളിലെ കൂടി പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളതുകൊണ്ട് ചില മണ്ഡലങ്ങളിലെ പ്രഖ്യാപനം അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയം ഒക്കെ നീണ്ടുപോവുകയായിരുന്നു അതേ തുടർന്നാണ് ഇപ്പോൾ അത് ഏകദേശം അന്തിമ തീരുമാനമായതോടുകൂടിയാണ് ഇപ്പോൾ എട്ടു മണിക്ക് മുമ്പ് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള ഒരു വിവരം കൂടി പുറത്തു വരുന്നത് സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ് കെ സുരേന്ദ്രൻ തുടക്കം മുതൽക്ക് ഉന്നയിച്ചത് താനുമായി വളരെ അടുത്ത് നിൽക്കുന്ന വ്യക്തിയാണ് സി കൃഷ്ണകുമാർ മാത്രമല്ല പാലക്കാട് മണ്ഡലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വ്യക്തി കൂടിയാണ് കൃഷ്ണകുമാർ അതുകൊണ്ട് കൃഷ്ണകുമാർ തന്നെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ജനപതി തേടണമെന്നുള്ള കാര്യം സുരേന്ദ്രൻ പലവട്ടം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചതുമാണ് പക്ഷേ ഇതിനിടയ്ക്ക് ചില വ്യക്തികൾ അതായത് കേന്ദ്ര വളരെ അടുത്ത ബന്ധമുള്ള ചില വ്യക്തികൾ ശോഭാ സുരേന്ദ്രന്റെ പേര് മുന്നോട്ട് വെച്ചുകൊണ്ട് കേന്ദ്ര നേതൃത്വത്തെ സമീപിക്കുകയുണ്ടായി ഒപ്പം സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള ഒരു ആവശ്യവുമായി ഒരു കത്ത് കേന്ദ്ര നേതൃത്വത്തിന് അയച്ചിരുന്നു പക്ഷേ ശോഭാ സുരേന്ദ്രനെ പരിഗണിക്ക പാലക്കാട്ട് പരിഗണിക്കേണ്ടതില്ല വയനാട്ടിലെ പട്ടികയിൽ ഉൾപ്പെടുത്താം എന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്നുള്ള പട്ടികയിൽ പാലക്കാട് എന്നുള്ള പട്ടികയിൽ നിന്ന് ശോഭാ സുരേന്ദ്രനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയായിരുന്നു അവസാനം പട്ടികയിലേക്ക് വന്നത് രണ്ടേ രണ്ട് പേരുകൾ മാത്രമാണ് അത് സി കൃഷ്ണകുമാറും ഒപ്പം കെ സുരേന്ദ്രനുമാണ് കെ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കുന്നത് കാര്യം കേന്ദ്ര നേതൃത്വം പരിഗണിച്ചത് ഒരു കാരണത്തിന്റെ പേരിലാണ് അതായത് വയനാട്ടിനേക്കാൾ ഗ്ലാമർ മണ്ഡലമായി പാലക്കാട് മാറിക്കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിലും ഒപ്പം തന്നെ കോൺഗ്രസിൽ നിന്ന് ചാടി പുറത്തിറങ്ങിയ പി സരിൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകുന്നു അപ്പോൾ അത്തരത്തിൽ വലിയ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന മണ്ഡലത്തിൽ ഒരു സെലിബ്രിറ്റി സ്ഥാനാർത്ഥി തന്നെ വേണം എന്നുള്ള ഒരു കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര നേതൃത്വം കെ സുരേന്ദ്രനോട് സ്ഥാനാർത്ഥിത്വത്തിനായി ആവശ്യപ്പെട്ടത് പക്ഷേ കെ സുരേന്ദ്രൻ തുടക്കം തുടക്കത്തിലെടുത്ത നിലപാട് തന്നെ ആവർത്തിക്കുകയായിരുന്നു പക്ഷേ ആ ഒരു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ ഒന്ന് അയവ് വരുത്തുകയും ചെയ്തിരുന്നു സുരേന്ദ്രൻ അതായത് അത്യാവശ്യമാണെങ്കിൽ താൻ സ്ഥാനാർത്ഥിയാകാമെന്നുള്ള നിലപാടിലേക്ക് ഒന്ന് മയപ്പെടുത്തിയാണ് സുരേന്ദ്രൻ ഇന്നലെയൊക്കെ തന്നെ സംസാരിച്ചത് പക്ഷേ ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ സമ്മേളനം നടത്തുന്ന ഘട്ടത്തിലും തനിക്ക് സ്ഥാനാർത്ഥിയാകാനുള്ള യോഗ്യതയുണ്ട് എന്ന് സുരേന്ദ്രൻ പരസ്യമായി പറയുകയും ചെയ്തിരുന്നു പക്ഷേ ഒടുവിൽ സി കൃഷ്ണകുമാറിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു സുരേന്ദ്രൻ തന്നെയാണ് കേന്ദ്ര നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഇതിനിടയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലെങ്കിൽ പോലും നിലവിൽ ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ആ ഉപ െരഞ്ഞെടുപ്പിൽ രണ്ട് യുവ സ്ഥാനാർത്ഥികൾ ഒരാൾ രാഹുൽ മാങ്കൂട്ടത്തിലും ഒരാൾ പി ശരനും അപ്പോൾ അവർക്കെതിരെയാണ് സുരേന്ദ്രൻ മത്സരിക്കേണ്ടത് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള തിരിച്ചടികൾ നേരിട്ടാൽ ബി സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ കനത്ത തിരിച്ചടിയായിരിക്കും നേരിടേണ്ടി വരിക എന്നുള്ള വിലയിരുത്തൽ കൂടിയുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ സി കൃഷ്ണകുമാറിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് അനീഷ ശരി ഹരിമോഹനാണ് വിവരങ്ങൾ